സന്തോഷ് ട്രോഫി ഇബാദത്ത് ഒഴിവാക്കി കളിക്കുന്നവരും കാണുന്നവരും സന്തോഷ് ട്രോഫി ഇബാദത്ത് ഒഴിവാക്കി കളിക്കുന്നവരും കളി കാണുന്നവരും ഒരു തിരുവചനം ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അദ്വുന്യ സിജുനുൽമോമിൻ വജനത്തുൽ കാഫിർ ഓരോ മുസ്ലിമിൻ്റെയും ജീവിത ദർശനമായി സ്വീകരിക്കേണ്ടതാണ് ഇത് ഈ ദുന്യാവ് ഈ ലോകം മുസ്ലിമിന് ജയിലും അവിശ്വാസിക്ക് സ്വർഗവുമാകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ജയിലെന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യവും ഈ കിട്ടാത്ത സ്ഥലം എന്നാണ് അർത്ഥം ജയിലെന്ന് പറഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കലാണ് ശിക്ഷ എന്ന നിലക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാവുന്ന സ്ഥലം വിശുദ്ധ ഖുറാൻ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് അവരുദ്ദേശിക്കുന്നതെന്തോ അതൊക്കെ അവിടെയുണ്ട് മുസ്ലിമിന് ഈ ലോകത്തെ ഹലാലും ഹറാമും ഉണ്ട് അവിശ്വാസിക്ക് ഹലാലും ഹറാമും ഇല്ല ഞാൻ ലോകസുഖ രാഷ്ട്രങ്ങളെ പറ്റി പഠിച്ചു വരികയാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും സുഖമുള്ള രാഷ്ട്രങ്ങളെപ്പറ്റി ഞാൻ ഒന്ന് പഠിച്ചത് അവിടെ വേശ്യാവൃത്തി നിയമപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു പല സ്ഥലത്തും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ ഹോസ്റ്റലാണ് ഒരു പെണ്ണ് അവിഹിതമായ അവിടെ ഗർഭിണിയായാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇവിടെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾക്ക് വിശുദ്ധ ഖുർആനുണ്ട് ഹദീഫുണ്ട് ഇതുപോലെ തന്നെ ഒരാൾ തെറ്റ് ചെയ്യുന്നതായി കണ്ടാൽ ഒരു മുസൽമാൻ്റെ കടമ എന്താണ് ഓരോരുത്തരും ചില കടമകളുണ്ട് അതെന്താ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് കൈകൊണ്ട് തടയാൻ ഫൊഇല്ലൈസ് ഇഫ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അത് സാധ്യമല്ലെങ്കിൽ ഫോബിലിസാനിഹി നാവു കൊണ്ട് നമ്മളെന്താക്കണം ഉപദേശിക്കണം ഇതോരോ മുസൽമാൻ്റെയും കടമയാണ് ഇതോരോ മുസ്ലിമിൻ്റെയും കടമയാണ് ഫ ഇല്ല അതിനും കഴിയില്ലെങ്കിൽ കൊണ്ട് ആ പ്രവർത്തനത്തെ വെറുക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു ഇത് ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമും നോക്കട്ടെ ഇതെല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ മദ്യപാനം കൂടി വരികയാണ് മലപ്പുറം ജില്ല അധാർമികതയിലേക്ക് കൂടുതൽ നീങ്ങുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ യെസ് അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് ഈ പുണ്യമാസ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം ദുന്യാവിന് വേണ്ടി ആഹ്ലത്തെ വിൽക്കുന്നവരുണ്ട് എന്നത് ഇസ്ലാമിൻ്റെ ദർശനമാണ് നമുക്കൊക്കെ ആകെ കിട്ടിയതെന്താ അഞ്ചാം ക്ലാസ് മദ്രസ ഏഴാം ക്ലാസ് മദ്രസ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയി പിന്നെ കോളേജിലേക്ക് പോയി അവിടെ കെ എസ് യും എസ് എഫ് ഐയും എം എസ് എഫും അതൊക്കെ നമ്മുടെ രീതിയായി മാറി ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ് ഒരു കൊല്ലത്തിൽ ഒരാറ് അടിയെങ്കിലും അവിടെ ഉണ്ടാവും എസ് എഫ് ഐയും കെ എസ് യും തമ്മിൽ നടന്നാക്കണല്ല ഭാവി ജഡ്ജിമാരാ ഞാൻ പറഞ്ഞു വന്നത് വിഭാഗത്ത് ഒഴിവാക്കി കളിക്കുവാനോ കളി കാണാനും പോവാനോ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തമെന്നാണ് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ അവിടെ കളിക്കുന്ന ഒരു മുസ്ലിം കളിക്കാരനുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ അയാൾ ഞാൻ കാര്യം ചോദിച്ചു നിങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നില്ലേ ചോദിച്ചു അതാ ക്യാമ്പുണ്ടായിരുന്നു ക്യാമ്പിൻ്റെ സമയത്ത് നോമ്പ് വിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല സ്വാഭാവികമായിട്ടും കഴിയില്ല ആ ആ അത്യാവശ്യ ഘട്ടങ്ങളിൽ നോമ്പ് ഒഴിവാക്കാമെന്ന് ഇസ്ലാം ദീനിലില്ലയോ എന്നോട് തിരിച്ചു വയ്ക്കുക ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നോമ്പൊഴിവാക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ദുന്യാവിന് വേണ്ടി പന്ത് കളിക്കാൻ വേണ്ടി അതന്നെ കിട്ടുമോ വല്ല ഉറപ്പുണ്ടോ ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കും എന്ന് പരിമിതമായ എൻ്റെ വിവരം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരോടും നിങ്ങൾക്ക് പറയാനുള്ളത് ഓരോ മുസ്ലിമും ദായിയാവണം നമ്മൾ ഓരോരുത്തരും പരസ്പരം ഉപദേശിക്കണം എൻ്റെ പോരായ്മകൾ നിങ്ങൾ എന്നോട് പറയണം ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്നോട് നിങ്ങൾ തിരിച്ചും ഇങ്ങോട്ട് പറയണം പക്ഷേ ഈ ട്രോഫി നടക്കുന്ന മഹല്ലിൽ അവരെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു എന്നാണ് ഭാരവാഹികളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആയതുകൊണ്ട് സഹോദരന്മാരെ ഇബാദത്ത് ഉപേക്ഷിച്ചുകൊണ്ട് കളിക്കുന്നതും കളി കാണാൻ പോകുന്നതും ശരിയല്ല എനിക്ക് ഉറപ്പാണ് പല മഹല്ലുകളിലും തറാവേഹിക്ക് ആൾ കുറഞ്ഞിരിക്കും പിന്നെ എന്താണ് ഇതൊക്കെ കള്ളുകുടി പോലെ ആവുകയാണ് ഫുട്ബോൾ പ്രേമികൾ എന്നാണ് പറയുന്നത് ഫുട്ബോൾ പ്രേമം ആർക്കും ആവാം പക്ഷേ അനിസ്ലാമികതയിലൂടെയുള്ള ആ പ്രേമം മുസൽമാൻ്റെ ഇടയിൽ വളർന്നു വരേണ്ടതല്ല എന്നുകൂടി ഉണർത്തുന്നു ആയതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ദൗത്യം നിർവഹിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് ഹദീസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അദ്ദുന്യാ സിജിനു ജനത്തുൽ കാഫിൻ ഈ ദുന്യാവും മുസ്ലിമിൻ്റെ ജയിലാണ് അവിശ്വാസികൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് പറ്റില്ല അവർക്കിവിടെ സ്വർഗമാണ് അവർക്ക് മൂല്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ലോകത്ത് ഇത്ര യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവിടൊക്കെ കടപ്പുറത്ത് പെണ്ണുങ്ങൾ നൂൽബന്ധമില്ലാതെ കിടക്കയാണ് ഒരുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ സംസ്കാരത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല അതാണ് അല്ലാ മക്ബാല് പറഞ്ഞത് അഖ്വാമെ മഗരിബ് സെ മേ അപനെ ഹാഷിമി اقوام അഭിനും നമ്മൾ നമ്മുടെ സംസ്കാരത്തെ പടിഞ്ഞാറൻ സംസ്കാരത്തോട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല റസൂലെ ഹാഷിമിയുടെ കൗമ് ഒന്ന് വേറെ തന്നെയാണ് ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഹഖ് പരസ്പരം ഉപദേശിക്കുക എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ ദായികളാകണം കർമ്മങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് അള്ളാഹിൻ്റെ പക്കു നിങ്ങൾക്ക് കൂലി ഉണ്ടാകും ഗൂലിയുണ്ടാകും ഇന്നക്കാന്തസ്വമികൾ അലിയും